ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബുധനാഴ്ച എക്സ്പയറിക്ക് മുമ്പുള്ള തൊട്ട് അടുത്തുള്ള ദിവസം. വീക്കിലി എക്സ്പയറി വ്യാഴാഴ്ച വരുന്നു. സോ അതുകൊണ്ട് തന്നെ ബുധനാഴ്ചത്തെ ട്രേഡിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. വെള്ളിയാഴ്ച വളരെ ശക്തമായി ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്നലെ, അതായത് തിങ്കളാഴ്ചയും വളരെ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് നമുക്ക് നൽകി. പക്ഷേ ചൊവ്വാഴ്ച വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു ട്രേഡിംഗ് ദിവസമായിരുന്നു. കാരണം നിഫ്റ്റിയിലും സെൻസെക്സിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 18,286 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് സോണിലാണ് നിഫ്റ്റി ഉള്ളത്. സോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ? ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയോ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ്റെയോ ഭാഗമായി മാറാവുന്നതാണ്. വളരെ നോമിനലായിട്ടുള്ള ഒരു ചാർജിൽ നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകളും സജഷൻസും ഒക്കെ തന്നെ വന്നു ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നലത്തെ ക്ലോസിംഗ് കുറച്ച് നിരാശാജനകമാണ്. 18,286 വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് സോണിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ US മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങും അത്രമാത്രം പോസിറ്റീവ് അല്ല. കാരണം നെഗറ്റിവിറ്റിയോടുകൂടി തന്നെയാണ് അവിടെയും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡോ ജോൺസിൽ ഏകദേശം 1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. S&P 500 0.64% ഇടിവ്, അതുപോലെ തന്നെ നാസ്ഡാക്കിൽ 0.18% ഇടിവോടുകൂടിയാണ് നടന്നിരിക്കുന്നത്. കമോഡിറ്റി മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത്. കാരണം ഗോൾഡിൽ 1.5% ഇടിവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സിൽവറിൽ, ക്രൂഡ് $70 ട്രേഡ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട മെറ്റലുകളെല്ലാം തന്നെ, അതായത് കോപ്പറിൽ 2.5% ഇടിവ് നില രേഖപ്പെടുത്തി, സിൽവറിൽ 1.5% ഇടിവ് രേഖപ്പെടുത്തി. സോ എനിവേ, മെറ്റൽ ഓഹരികളിൽ അല്ലെങ്കിൽ മെറ്റൽ എക്സ്ചേഞ്ചിൽ വലിയ രീതിയിലുള്ള നഷ്ടമാണ് നില രേഖപ്പെടുത്തിയത്. ഒന്നാമത് ഡിഫോൾട്ട് ഫിയറാണ്. അതായത് നമുക്കറിയാം, June 1 അമേരിക്ക ഡെറ്റ് സീലിംഗിലേക്ക് പോവുകയാണ്. കാരണം അവർക്ക് ഓൾറെഡി അനുവദനീയമായിട്ടുള്ള ഡെറ്റ് ലെവൽ അവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. കടബ എടുക്കാനുള്ള പവർ അവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. സോ അത് ഉയർത്താനുള്ള തീരുമാനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റിക്സും കൂടി അത് ഉയർത്താനുള്ള കാര്യങ്ങളൊന്നും, ഒരു ആശയപരമായിട്ടുള്ള വ്യത്യാസം കൊണ്ട് തന്നെ നടന്നില്ല. നടക്കാനുള്ള സാധ്യതകൾ എന്താണെന്നുള്ള അനിശ്ചിതാവസ്ഥ തുടരുന്നു. സോ അതുകൊണ്ട് തന്നെ ജൂൺ മുതലുള്ള പ്രധാനപ്പെട്ട പേയ്മെൻറ്റുകൾ തന്നെ ഡിലേ ആകുമോ എന്നുള്ള പ്രശ്നമാണുള്ളത്. പ്രധാനപ്പെട്ട അമേരിക്കൻ പേയ്മെൻറ്റുകളായിട്ടുള്ള അവരുടെ കടത്തിന് മുകളിലുള്ള ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പേയ്മെൻറ്റുകളൊക്കെ തന്നെ, അതുപോലെ തന്നെ ഈ ഡെറ്റ്, ഈ ട്രഷറി ബില്ലുകൾക്ക് മുകളിലുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റൊക്കെ തന്നെ വൈകുമോ എന്നുള്ള പേടി പ്രധാനമായിട്ടും അമേരിക്കൻ മാർക്കറ്റുകളിൽ വന്നിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിഫോൾട്ട് റിസ്ക് ഭയന്നുകൊണ്ടാണ്, ഇൻട്രസ്റ്റ് റേറ്റ് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അമേരിക്കൻ ഫണ്ടിങ് മാറുമോ എന്നുള്ള രീതിയിലുള്ള പേടിയാണ് ഇൻവെസ്റ്റേഴ്സിനെ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും പ്രധാനമായിട്ടും വിട്ടുനിൽക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാക്കിയതെന്നാണ് കാണാൻ സാധിക്കുന്നത്. സോ മാർക്കറ്റ് വളരെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ക്ലോസിംഗ് ആണെങ്കിലും കമോഡിറ്റി മാർക്കറ്റുകളിൽ വളരെ ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 5% മുകളിലേക്ക് ട്രഷറി യീൽഡിൻ്റെ റിട്ടേൺ വർദ്ധിച്ചിരിക്കുന്നു. സോ ഇത് അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയൊരു ബാധ്യത തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഇവർ ഓവർകം ചെയ്യാൻ പോകുന്നതെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറിയേക്കാം. പ്രധാനപ്പെട്ട പേയ്മെൻറ്റുകൾ നിൽക്കുകയാണെങ്കിൽ ഒരു വലിയൊരു രീതിയിലേക്കുള്ള ക്രൈസിസിലേക്കൊരു പോകാൻ, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു എക്കോണമി തന്നെ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത്. ജാനറ്റ് യെല്ലൻ തന്നെ പറയുകയുണ്ടായി, ഇങ്ങനെയുള്ള ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എക്കോണമിയിൽ സ്വയം നിർമ്മിതമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടുവരരുത്. ഓൾറെഡി നമ്മൾ ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതിനു മുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നം കൂടി വരരുത്, ഡെറ്റ് സീലിംഗ് ഉയർത്താനുള്ള നടപടി ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ വരികയുണ്ടായി. സോ ഇതൊക്കെ തന്നെ മാർക്കറ്റിൽ ആ ഒരു ഡിഫോൾട്ട് റിസ്ക് ഭയന്നാണ് ജനങ്ങൾ ഓഹരികളിൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായതെന്ന് വേണം കരുതാൻ. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലെ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ഭാവിയെ പിടിച്ചുലക്കാവുന്നൊരു തീരുമാനം ഇന്ത്യൻ ബാങ്കിങ് അസോസിയേഷൻ്റെ ഭാഗത്ത്, IBA ചീഫിൻ്റെ ഭാഗത്ത് നിന്നൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതാണ് ഇന്ത്യൻ മാർക്കറ്റിലും ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായത് എന്ന് നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളും ഒരു ചെറിയ വീക്ക്നെസ്സിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നു.
അങ്ങനെയാണെങ്കിൽ 18,150 to 18,200 ആയിരിക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. സോ 18,150 താഴെ നിഫ്റ്റി സ്ലിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് അവിടുന്ന് കറക്റ്റായിട്ടുള്ളൊരു ബുക്കിംഗ് വരികയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതേസമയം അപ്പർ സൈഡിലെ 17,400-17,450 സോൺ വളരെ ക്രൂഷ്യലായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്നു. അതിന് മുന്നോട്ടുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിയിൽ അടുത്ത ഒരു ഹയർ ലെവലിലേക്കുള്ള സാധ്യതകൾ കാണുന്നത്. സോ ഹയർ എൻഡിൽ 18,450 ലോവർ ലെവലിൽ 18,150 ഉള്ള ഒരു ട്രജക്ടറിയാണ് ഇപ്പോൾ നിഫ്റ്റിക്ക് ഉള്ളത്. പ്രത്യേകിച്ചും എക്സ്പയറിക്ക് തൊട്ടു ഒരു ദിവസം മുന്നേ ഉള്ള ഒരു ദിവസം എന്നതുകൂടി നോക്കുന്ന സമയത്ത് വോളറ്റാലിറ്റിയുള്ള ചാൻസസുകൾ കാണുന്നു. അത് കൃത്യമായിട്ട് പറയാം, എന്താണ് ഈ എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് അത് ജൂൺ 30 നടപ്പിലാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം RBI ഭാഗത്തു നിന്ന് വന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളും കാണുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് റിസൾട്ടുകൾ വരാനുണ്ട്. റിസൾട്ടുകൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് നമ്മൾ ഇന്നും എക്സ്പെക്ട് ചെയ്യുന്നു. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂമെൻറ്റ് നമ്മൾ ഇന്നും എക്സ്പെക്ട് ചെയ്യുന്നു. റിസൾട്ട് സീസൺ ആയതുകൊണ്ട് തന്നെ റിസൾട്ടുകൾ ഇന്നും മാർക്കറ്റിൻ്റെ ഗതിവിധികൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. 66 കമ്പനികളാണ് ഇന്ന് മാർക്കറ്റിൽ Q4 റിസൾട്ടുമായിട്ട് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള REC, ഹണിവെൽ ഓട്ടോ, അതുപോലെ തന്നെ ജുബിലൻ ഫുഡ്, ഈ മൂന്ന് കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്നുള്ളത്. മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള തെർമാക്സ്, GSK ഫാർമ, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ടിംകൺ, SRF, SKF ഇന്ത്യ, വേർപൂൾ, ദേവയാനി ഇൻ്റർനാഷണൽ, എൻഡ്യൂറൻസ് ടെക്നോളജി, ഷീല ഫാം, ഇത്രയും കമ്പനികൾ മിഡ് ക്യാപ്പിൽ നിന്നും. സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ബർഗർ കിങ്, ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റ്, പ്രദീപ് ഫോസ്ഫേറ്റ്സ്, സ്റ്റെർലൈറ്റ് ടെക്, റെയിൽടെൽ, സന്തൂർ മാംഗനീസ്, MMM ഫോർജിൻസ്, ജിൻഡാൽ സോ, തിരുമലൈ കെമിക്കൽസ്, ശിവാലിക് മിഡ്മെറ്റ്, എറിക്സ് ലൈഫ് സയൻസ്, ദീപക് ഫെർട്ടിലൈസേഴ്സ്, JK ടയർ, ക്വിസ് കോർപ്പറേഷൻ, സൈഡസ് വെൽനസ്, MTR ടെക്നോളജി, വൈഭവ് ഗ്ലോബൽ, ടീം ലീ സർവീസസ്, ഇത്രയും കമ്പനികളാണ് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ളത്. ഒരുപാട് മൈക്രോ ക്യാപ് കമ്പനികൾ കൂടി ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. സോ 66 കമ്പനികൾ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നാളത്തെ റിസൾട്ടുകൾ കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. അതിൽ ആദ്യമായിട്ടുള്ളത് ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള കാഡില ഹെൽത്ത് ആണ്, SBI. ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ SBIയുടെ റിസൾട്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന റിസൾട്ട് തന്നെയാണ്. കണ്ടെയ്നർ കോർപ്പറേഷൻ, ഗെയിൽ, ITC, മിൻഡ ഇൻഡസ്ട്രീസ്, PI ഇൻഡസ്ട്രീസ്, ഇൻഡിഗോ, ടാറ്റ എലക്സി, യുണൈറ്റഡ് സ്പിരിറ്റ്, ഇത്രയും വലിയ ഒരു നിര തന്നെ ലാർജ് ക്യാപ് കമ്പനികളിൽ നിന്നും നാളെ, അതായത് വ്യാഴാഴ്ച, റിസൾട്ട് പ്രഖ്യാപിക്കാനുണ്ട്. ഏകദേശം 85 കമ്പനികളാണ് വ്യാഴാഴ്ച റിസൾട്ടുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്. മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ട്രൈഡൻറ്റ്, ഗ്ലാൻഡ് ഫാർമ, ബാറ്റ ഇന്ത്യ, GR ഇൻഫ്രോചെക്, ക്ലീൻ സയൻസ്, റാംകോ സിമെൻറ്റ്, PNB ഹൗസിംഗ്, കിംസ് പോലുള്ള കമ്പനികളുണ്ട്. ഞാൻ എല്ലാ കമ്പനികളും ആവർത്തിക്കുന്നില്ല. ഓൾമോസ്റ്റ് 85 കമ്പനീസ്. അതുപോലെ തന്നെ ലാർജ് ക്യാപ് കമ്പനികൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും, SBI അടക്കമുള്ള ഗെയിൽ, ITC, മിൻഡ ഇൻഡസ്ട്രീസ്, ഇൻഡിഗോ, ടാറ്റ എലക്സ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്നൊക്കെ പറയുന്ന വലിയൊരു നില തന്നെ നാളെ റിസൾട്ടിലുണ്ട്. അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടി നമ്മൾ ഇന്നത്തെ ബുധനാഴ്ചത്തെ ട്രേഡിംഗ് ദിവസത്തിൽ കാണാനുണ്ട്. സോ ബുധനാഴ്ചയും പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരാനുണ്ട്, വ്യാഴാഴ്ചയും പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് കണ്ടേക്കാം. ഇനി ഇന്ന് റിസൾട്ട് പ്രഖ്യാപിച്ച, അതായത് ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട കമ്പനികളിൽ നോക്കാം. അതിൽ ഭാരതി എയർടെല്ലുണ്ട്. ഭാരതി എയർടെല്ലിൽ 36,009 crore രൂപയുടെ ഇൻകമാണ് രേഖപ്പെടുത്തിയത്. 31,500 crore രൂപയുടെ ഇൻകം എന്നുള്ള സ്ഥാനത്തു നിന്നാണ് ഇപ്പോൾ 36,000 crore രൂപയുടെ ഇൻകമായിട്ട് കാണുന്നത്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും 3,715 crore നിന്ന് ഉയർന്ന് 4,226 crore രൂപയായിട്ട് എയർടെല്ലിൻ്റെ പ്രോഫിറ്റ് വർദ്ധിച്ചിരിക്കുന്നു. സോ നല്ല റിസൾട്ട് തന്നെയാണ് എയർടെല്ലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. കൺസ്യൂമർ അതിപ്പോൾ തന്നെയാണ്, നമ്മൾ അടുത്ത കാലത്താണ് 5G അവർ വലിയ രീതിയിലുള്ള കസ്റ്റമർ എഡിഷൻ നടത്തി എന്നുള്ള വാർത്ത ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെ വന്നത്. സോ എനിവേ, ഭാരതി എയർടെല്ലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ CCL പ്രൊഡക്റ്റ്, പ്രത്യേകിച്ചും കോഫി എക്സ്പോർട്ടറായിട്ടുള്ള CCL പ്രൊഡക്ട്സിൻ്റെ റിസൾട്ടുകൾ വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി. കാരണം 376 crore രൂപ ഉണ്ടായിരുന്ന ഇൻകം 520 crore രൂപയായിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ് 53 crore നിന്നും 85 crore രൂപയായിട്ട് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചു. മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു റിസൾട്ടാണ്. 937 നിന്നും 1,215 crore രൂപയായിട്ട് സെയിൽസ് വർദ്ധിച്ചു. 124 crore നിന്നും 251 crore രൂപയായിട്ട് പ്രോഫിറ്റ് വർദ്ധിച്ചതായിട്ടും കാണുന്നു. പ്രീമിയർ എക്സ്പ്ലോസീവ് ആണ്, 60 crore നിന്നും 52 crore രൂപയായിട്ട് സെയിൽസ് കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 10 lakh രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഇപ്പോൾ 2.4 crore രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഡിഫൻസ് സ്പേസിൽ നിന്നുള്ള പ്രീമിയർ എക്സ്പ്ലോസീവ് ഡിഫൻസ് സ്പേസിലുള്ള ഒരു കമ്പനി കൂടിയാണ്. JK പേപ്പർ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട്. 1,340 crore രൂപ ഉണ്ടായിരുന്ന സെയിൽസ് 1,719 crore രൂപയായിട്ട് ഉയർത്തിയിരിക്കുന്നു.
പ്രോഫിറ്റ് നോക്കിയാലും 170 കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഇപ്പോൾ 280 കോടി രൂപയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതും നല്ല റിസൾട്ടിൻ്റെ ലക്ഷണങ്ങളാണ്. ജെ കെ പേപ്പർ, അതുപോലെ തന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ്, ഭാരതി എയർടെൽ, CCL പ്രൊഡക്ട്സ്, മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയുള്ള കമ്പനികളുടെ സെലക്ടഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ വളരെ ഔട്ട്ലൈൻ നോക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നതായിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെയും ചില ഓഹരികൾ നിർദ്ദേശിച്ചിരുന്നു. അതിൽ മസദ്രാവ് ഡോക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്യാസ് കമ്പനികൾ, ഗ്യാസ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ നല്ല മോശമില്ലാത്തൊരു പ്രോഫിറ്റ് വരികയുണ്ടായി. സോ ഞങ്ങളുടെ പ്രധാനപ്പെട്ട റിസർച്ച് നോട്ട്സുകൾക്കും ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ്റെയോ ഭാഗമായി മാറാവുന്നതാണ്. ടെൻഷൻ ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ്. അപ്പോൾ ഇന്ന് എന്താണ് മാർക്കറ്റിനെ പിടിച്ചുലച്ച ഇത്രയും വലിയ പ്രശ്നങ്ങളെന്നും ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ബാങ്കിങ് സെക്ടറിനെ തന്നെ, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ RBIയുടെ ഭാഗത്തോ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരികയാണെങ്കിൽ, ചിലപ്പോൾ അത് അവർ ഈ ഒരു കൺസെപ്റ്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ബാങ്കിങ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് തന്നെയായിരിക്കും. അവരുദ്ദേശിക്കുന്ന പേര് ഇതിനെ എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് എന്നാണ്. അതായത് ബാങ്കുകൾ കിട്ടാക്കടത്തിന് വെക്കുന്ന, മുകളിൽ വെക്കുന്ന പ്രൊവിഷനാണ്. ഇത് ഓൾറെഡി നോൺ പെർഫോമിംഗ് അസറ്റ് ആയതിനു ശേഷമാണ്, അല്ലെങ്കിൽ ഒരു വായ്പയെടുത്ത് 3 മാസത്തിലധികം മുതലോ പലിശയോ നിങ്ങൾ തിരിച്ചടക്കുന്നില്ല എങ്കിലാണ് അതിനെ നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് ബാങ്കുകൾ കാണുന്നത്. അതിന് ശേഷമാണ് അതിന് മുകളിലുള്ള പ്രൊവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അതിനെ കിട്ടാക്കടം റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ അവർക്ക് ബാങ്കിൻ്റെ തന്നെ പ്രോഫിറ്റിൽ നിന്നും ഒരു എമൗണ്ട് മാറ്റിവെച്ചുകൊണ്ട് ആ ലോണിനെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ പറയുന്നത് ഭാവിയിൽ നോൺ പെർഫോമിംഗ് അസറ്റ്സായി മാറാൻ, അല്ലെങ്കിൽ ഭാവിയിൽ കിട്ടാക്കടമായി മാറിയേക്കാവുന്ന ലോണുകൾക്ക് മുകളിൽ ഇപ്പോഴേ ബാങ്കുകൾ പ്രൊവിഷൻ വെച്ച് തുടങ്ങണം, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നും ഒരു ഭാഗം നീക്കി വെക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പല ബാങ്കുകളുടെയും ഫിനാൻഷ്യൽ ഹെൽത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ഇൻട്രസ്റ്റ് മാർജിൻ കുറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമായിട്ട് വന്നേക്കാം. ഓൾറെഡി ബാങ്കുകൾ വളരെ കാലമായിട്ട് പ്രൊവിഷൻ വെച്ച് പല കാര്യങ്ങൾക്കും അതൊരു ഫിനാൻഷ്യൽ ഹെൽത്ത് നന്നായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വീണ്ടും ഇത് ഇങ്ങനെ അഡീഷണൽ പ്രൊവിഷൻസ് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്കുകളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വീണ്ടും തകരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇതാദ്യം പറഞ്ഞത് ജനുവരിയിൽ ഇതിൻ്റെ ഡിസ്കഷൻ പേപ്പർ വന്നപ്പോൾ ഇത് നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസിഷനായിട്ടല്ല, ഒരു സജഷനായിട്ടാണ് വന്നത്. സോ ഗവൺമെൻറ്റും ഇതിൽ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഇനിയും ബാങ്കുകൾക്ക് ഇത് തുടർന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള അവസ്ഥകൾ തുടർന്നു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് അഡീഷണലായിട്ട് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വന്നേക്കാം. ആ ഒരു രീതിയിൽ ബാങ്കുകളെ വീണ്ടും സഹായിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഈ ഒരു അവസരത്തിൽ ഗവൺമെൻറ്റിന് താല്പര്യമെന്നില്ല എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് അറിയിച്ചിരുന്നു RBIയുടെ ഭാഗത്തേക്ക്. പക്ഷേ RBI ഇപ്പോൾ വന്നിരിക്കുന്നത്, IBIയുടെ ചീഫ് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ, ഒരു മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്, RBI ഇത് നിശ്ചയിച്ചു കഴിഞ്ഞു, June 30 ഇതിൻ്റെ ഡെഡ്ലൈൻ ആയിട്ട് തന്നിരിക്കുന്നു, ബാങ്കുകൾ June 30 ഇതിന് മുകളിൽ പ്രൊവിഷൻ വെച്ച് തുടങ്ങണമെന്നുള്ളതാണ്. അങ്ങനെ RBIയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ, അത് നടപ്പിലാക്കാൻ ബാങ്കുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ബാങ്കുകളെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ളൊരു ഇടിവ് വരാൻ സാധ്യതയുണ്ട്. കാരണം ബാങ്കുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകൾ തന്നെ കുറയും, പ്രോഫിറ്റബിലിറ്റി കുറയും, അവരുടെ മാർജിൻ കുറയും, ആ രീതിയിലേക്ക് വരാൻ സാധ്യത. കസ്റ്റമേഴ്സിനെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല, കാരണം ഇതിൻ്റെ ഒരു എഫക്റ്റും തന്നെ കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യില്ല. പക്ഷേ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റി, ലോണുകളും മറ്റുമൊക്കെ കുറയാനുള്ള സാധ്യതകൾ നമ്മൾ വീണ്ടും കാണുന്നു. ബാങ്കിങ് സിസ്റ്റം വളരെ സ്ട്രോങ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ നമുക്ക് അമേരിക്കയിലുള്ള ബാങ്കുകളൊക്കെ തന്നെ പ്രൊവിഷൻ കവറേജ് വളരെ കുറവാണ്, അവർ തകർന്നു തകർന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് കിട്ടാക്കടങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്ത്. നേരെ മറിച്ച് ഇവിടെ പ്രൊവിഷൻ വെക്കുകയും അതുപോലെ തന്നെ അത് കടം തിരിച്ച് അല്ലെങ്കിൽ ലോണ് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അത് പ്രൊവിഷൻ അൺലോക്ക് ചെയ്യുന്ന സിസ്റ്റമുണ്ട്. പക്ഷേ ടെമ്പററി ആയിട്ടെങ്കിലും അവരുടെ പ്രോഫിറ്റിൽ ഇടിവ് രേഖപ്പെടുത്താൻ ഇത് കാരണമായേക്കാം. പ്രത്യേകിച്ചും ഒരു വലിയ അവസ്ഥയ്ക്ക് ശേഷം ബാങ്കുകൾ പതുക്കെ അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്ന ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു തീരുമാനം RBIയുടെ ഭാഗത്ത് നിന്ന് കർശനമായി നടപ്പിലാക്കുമോ എന്നുകൂടി നമുക്ക് ചിന്തിക്കാനുണ്ട്. സോ 1-2 ദിവസത്തിനുള്ളിൽ ഇതിനു മുകളിൽ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി വന്നില്ല എങ്കിൽ, ഇപ്പോൾ SBIയുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്, ആ റിസൾട്ടിൻ്റെ സമയത്തോ മറ്റോ ഇതിൻ്റെ ക്ലാരിറ്റി കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഇത് സത്യമാണ്, June 30 ഇതിൻ്റെ ഡെഡ്ലൈൻ ആണ്, ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതെങ്കിൽ, തീർച്ചയായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് തന്നെയായിരിക്കും. അല്ല ഇതിൽ RBIയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് പോസ്റ്റ്പോൺ ചെയ്തെന്നോ അല്ലെങ്കിൽ മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും നടപ്പിലാക്കും എന്നുള്ള തീരുമാനവും ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ഒരു പോസിറ്റീവ്നെസ് കൊണ്ടുവരാം. ഓൾറെഡി ഒരു ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ലൈഫ് ടൈം ഹൈനടുത്ത് നിൽക്കുന്ന ബാങ്ക് നിഫ്റ്റി ആയിരുന്നു, ഇന്നത് ഓപ്പൺ ആകുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെയുള്ള ECLന്റെ മുകളിലുള്ള പ്രത്യേക വിഷയത്തിൽ പരിഗണിച്ചാണ് എനിക്ക് തോന്നുന്നു ഇന്നും ബാങ്ക് നിഫ്റ്റിയിൽ കറക്ഷൻ കണ്ടത്.
സോ ഈ ഒരു കൺസെപ്റ്റിൽ വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നു. ഈ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നതോടു കൂടി മാർക്കറ്റിൽ വീണ്ടും റാലിക്കുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഗ്ലോബൽ ടെൻഷൻ, ഈ അമേരിക്കയിലുള്ള ഡെറ്റ് സീലിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡെറ്റ് സീലിംഗ് ഉയർത്താൻ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തീരുമാനിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിക്കോട്ടെ എന്നുള്ള തീരുമാനമാണ് വെക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് ഇതിനെതിരായിട്ടാണ് പറയുന്നത്, അദ്ദേഹം ഡെറ്റ് സീലിംഗ് ഉയർത്താനുള്ള താല്പര്യം കാണിക്കുന്നില്ല. സോ അതുകൂടി വളരെ കൺസേൺ ആയിട്ട്, ഇപ്പോൾ എങ്ങനെയാണിത് ജോ ബൈഡൻ ഓവർകം ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ലോകം ഒറ്റ മുഴുവൻ ഉറ്റുനോക്കുന്നു. സോ അമേരിക്ക പോലൊരു രാജ്യത്തെ ഡെറ്റ് ടു ഡിഫോൾട്ട് റിസ്ക് വരുമോ എന്നുള്ളതാണ് വീണ്ടും നമുക്ക് കാണാനുള്ളത്. സോ അത് ശരിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ വിപണി വീണ്ടും ഒന്ന് റിക്കവറിക്കുള്ള സാധ്യതകൾ ശ്രമിക്കും. അതിൻ്റെ ചലനങ്ങൾ ഇന്ത്യയിലും ഉണ്ടാകും. അതേസമയം ഡെറ്റ് ട്രാപ്പിലേക്ക് പോവുകയാണെങ്കിൽ, ഡെറ്റ് ഡിഫോൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു പ്രത്യാഘാതം അമേരിക്കൻ മാർക്കറ്റിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ എനിവേ, കാത്തിരുന്ന് കാണേണ്ടതാണ്. വരുന്ന ദിവസങ്ങൾ വളരെ ക്രൂഷ്യലായിട്ട് നൽകുന്നു, അത് ഗ്ലോബൽ മാർക്കറ്റായാലും ശരി, ഇന്ത്യൻ മാർക്കറ്റായാലും ശരി. സോ ആർ ബി ഐയുടെ ഭാഗത്തുനിന്നുള്ള ക്ലാരിഫിക്കേഷൻ ഇന്ത്യൻ മാർക്കറ്റ് ആവശ്യപ്പെടുന്നു, അതുപോലെ ഡെറ്റ് സീലിംഗുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ യു എസ് മാർക്കറ്റും ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. സോ വളരെ കോഷ്യസായിട്ട് മൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഡേ ട്രേഡേഴ്സ് എല്ലാം, ഞങ്ങൾ സ്വിംഗ് ട്രേഡേഴ്സും അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഈ ഇങ്ങനെയുള്ള വീഴ്ചകൾ തീർച്ചയായിട്ടും ഇവൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഴ്ചകളാണ്. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുന്നതോടുകൂടി മാർക്കറ്റിൽ റിബൗണ്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോക്കുകൾ, നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പിലോ ഉള്ള ഓഹരികൾ കണ്ടെത്തി അതിലേക്ക് കറക്റ്റ് സമയത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അതിൽ ഇവൻറ്റുകൾ ക്ലാരിറ്റി വരുന്നതോടുകൂടി മാർക്കറ്റ് റിബൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓഹരികളിൽ പൊസിഷൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. എക്സ്പയറിക്ക് മുന്നുള്ള ദിവസം കൂടിയാണ്. 18,150, 18,450 അപ്പർ സൈഡിലുമുള്ള ട്രജറി, ഇതിൽ മുകളിലേക്കോ താഴേക്കോ ഉള്ള മൊമെൻറ്റുകൾ മാർക്കറ്റിൽ വീണ്ടും ഒരു സിവിയർ പാനിക് സെല്ലിംഗ് വന്നേക്കാം. സോ എനിവേ, ഇതൊക്കെ തന്നെയാണ് അപ്ഡേറ്റ്സുകൾ. നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. വളരെ സൂക്ഷിച്ചും വോളറ്റിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യുക. ഞങ്ങളോടൊപ്പം ഉള്ളവർക്ക് ഞങ്ങളുടെ സജഷൻസും മാർക്കറ്റ് അപ്ഡേറ്റ്സിനുമായിട്ട് ഞങ്ങളോടൊപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾക്കും എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.